ലൗജിഹാദില് പെട്ടുപോയ കുട്ടികളുടെ ലിസ്റ്റ് തരാമോ എന്ന് ചോദിച്ചല്ലോ. ഒരു 50,000-ത്തിലധികം ഹിന്ദു പെൺകുട്ടികളുടെ ലിസ്റ്റുണ്ട്. അതില് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയുന്ന ഒരു 5,000 പേരുടെ ലിസ്റ്റ് ഞാൻ തരാം. അവരെ ഒന്ന് തിരിച്ചു തരാമോ? ഇത് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. അപ്പോൾ ഇവിടെ തെളിവില്ലാത്തത് കൊണ്ടല്ല, ലിസ്റ്റ് ഇല്ലാത്തത് കൊണ്ടല്ല, വ്യക്തമായിട്ടുള്ള യാതൊന്നും ഇല്ലാത്തത് കൊണ്ടല്ല, അതിന്റെ നിയമപരമായി 18 വയസ്സ് കഴിഞ്ഞു എന്നുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെയും കോടതിയുടെയും മുമ്പിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകാനുള്ള സംവിധാനം നിലവിലുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇത് നിലനിൽക്കുന്നത്. പക്ഷേ ഈ പോകുന്നത് ഒരു വലിയ പൊട്ടിത്തെറിയിലേക്കായിരിക്കും. ഏതായാലും ഇവിടെ ലവ് ജിഹാദ് ആണെങ്കിലും ഹലാലാണെങ്കിലും ബിസിനസ് ആണെങ്കിലും അത് മതത്തിന്റെ പേരിൽ സർവാധിപത്യം സ്ഥാപിക്കുവാൻ വേണ്ടി ഭരണകൂടത്തെയും സമ്പത്തിനെയും പിടിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കപ്പെടുമ്പോൾ മറുവശത്ത് നിൽക്കുന്ന ആൾക്കാർ ഇത് മനസ്സിലാക്കുമെന്നും അവർക്ക് പ്രതികരിക്കേണ്ടി വരുമെന്നുമുള്ള തിരിച്ചറിവ് ഇസ്ലാമിക സമൂഹത്തിന് എത്രയും നേരത്തെ ഉണ്ടാകുന്നോ അത്രയും നേരത്തെ സമാധാനം ഉണ്ടാകും. അതല്ലെങ്കിൽ ഈ ഇസ്ലാം മതം ഔദ്യോഗിക മതമായി സ്വീകരിച്ചിരിക്കുന്ന ലോകത്തെ രാജ്യങ്ങളിലെല്ലാം എപ്രകാരമാണോ അസമാധാനമായി തീരുന്നത്, അതായത് 100% മുസ്ലിം ആയാൽ പിന്നെ മുസ്ലിങ്ങൾ തമ്മി തമ്മി കൊല്ലുകയല്ലേ, അവിടെ സമാധാനത്തിന്റെ മതം തമ്മി തമ്മി കൊല്ലുകയല്ലേ, ബോംബെറിയുകയല്ലേ, പള്ളി കത്തിക്കുകയല്ലേ. അപ്പോ 100% മുസ്ലിം ആയാൽ 100% അസമാധാനം എന്ന് പറയുന്ന ആ അവസ്ഥ നമ്മുടെ രാജ്യത്ത് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അത് മാത്രമാണ് ഇതിന് പരിഹാരം. അതാണ് എനിക്ക് പറയാനുള്ളത്.